ജാവലിൻ ആരോപണത്തിൽ സുധീറിന്റെ തുറന്ന കത്തിന് പിണറായി വിജയന്റെ മറുപടി. വിശദമായ വാദം കേട്ടതിനു ശേഷമാണ് കേസിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയത്. കുറ്റാരോപിതർക്കെതിരെ തെളിവില്ല എന്നതുകൊണ്ടാണ് കേസ് റദ്ദാക്കിയതെന്നും പിണറായി വിജയൻ പറഞ്ഞു. നവകേരള മാർച്ചിനോടനുബന്ധിച്ച് എറണാകുളത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു പിണറായിയുടെ മറുപടി. സുധീരൻ ആദർശധീരതയുടെ മുഖംമൂടി അണിയുകയാണെന്ന് പിണറായി പറഞ്ഞു. ഹിറ്റ്സ് മധു എന്ന അബ്കാരി മുതലാളിയുടെ കാർ വർഷങ്ങളോളം ഉപയോഗിച്ചയാളാണ് സുധീരൻ. പുഷ്കരൻ, പൊറ്റക്കാട് ഓമന, എലൈറ്റ് ഗ്രൂപ്പ് തുടങ്ങി ഒട്ടേറെ അബ്കാരികൾക്ക് വളരെ വേണ്ടപ്പെട്ടയാളാണ് സുധീരനെന്ന് എല്ലാവർക്കും അറിയാം. ഇതൊന്നും താനോ തൻ്റെ പാർട്ടിയോ പറയാത്തത് മാന്യത കൊണ്ടാണെന്നും പിണറായി പറഞ്ഞു. ഏതോ ഒരു ഹിറ്റ്സ് മധുവോ ആ മധുവിൻ്റെ കാറായിരുന്നു സുധീരൻ ഉപയോഗിച്ചിരുന്നത്. ഹിറ്റ്സ് മധു എന്ന് പറയുന്നയാള് വലിയ തോതിലുള്ള അബ്കാരിയാണ്. പിന്നെ പൊറ്റക്കാട്ട് ഓമന സുധീരൻ അറിയാത്ത പേരാണ്. പൊറ്റക്കാട്ട് ഓമന എന്ന് വെച്ചാൽ ഓമന എന്ന് പറയുന്ന സ്ത്രീയാണെന്ന് ധരിക്കട്ടെ, അത് സുരേഷാണ്. അതായത് സുധീരനെ പറ്റി ധീരാ വീര എന്നൊക്കെ വിളിക്കുമ്പോൾ, ഓമന പുത്ര എന്നെല്ലാം വിളിക്കുമ്പോൾ, തിരിച്ച് വിളിച്ചിരുന്നത് പിന്നെ പൊറ്റക്കാട്ട് ഓമനയുടെ ഓമന പുത്ര എന്നാ പോലും. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ലാവ്ലിൻ കേസ് വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നത്. CBI പ്രോസിക്യൂഷനായ കേസിൽ സംസ്ഥാനം അപ്പീൽ പോയത് എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പിണറായി ചോദിച്ചു. വിശദമായ വാദങ്ങൾ കേട്ട ശേഷം കോടതി പൂർണ്ണമായും തള്ളിയ കേസാണിത്. കുറ്റം ആരോപിക്കാൻ പോലും പാടില്ലെന്നായിരുന്നു കോടതി കണ്ടെത്തിയത്. സ്വകാര്യമായിട്ട് ഒരു വിധി ഉണ്ടായതല്ല, ആ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ വാദവും പ്രതിവാദവും നടന്നു. അങ്ങനെ വിശദമായ വാദങ്ങൾക്ക് ശേഷം കോടതി ഈ ആരോപിക്കപ്പെട്ട കാര്യത്തിൽ യാതൊരു കഴമ്പുമില്ലാന്ന് കണ്ടെത്തി. അത്തരമൊരു കേസേ നിലവിലില്ലാത്ത അവസ്ഥയിൽ കുറ്റപത്രം തന്നെ റദ്ദ് ചെയ്തു. കോടതിയുടെ പരിശോധനയുടെ ഭാഗമായി ഇത്തരമൊരു കുറ്റം ഞങ്ങളിൽ ആരോപിക്കാൻ പാടില്ല എന്നാണ് കോടതിയുടെ നിലപാട്. അതായത് ഒരു പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെടുന്നതും ഇദ്ദേഹത്തിൻ്റെ പേരിൽ കുറ്റം ആരോപിക്കാൻ പാടില്ല എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് ലാവ്ലിൻ കേസ് ഉയർന്നു വന്നത്. മറ്റൊരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ CBIക്ക് കൈമാറി. വിഷയം വീണ്ടും ഉന്നയിക്കുന്നതിന് പിന്നിലും രാഷ്ട്രീയമാണ്. കേസിലെ നിയമപ്രശ്നങ്ങൾ നിയമപരമായി തന്നെ നേരിടുമെന്നും പിണറായി പറഞ്ഞു. സാലി മുഹമ്മദ്, കൊച്ചി. ജുഡീഷ്യറിയെയും ന്യായാധിപന്മാരെയും വിമർശിച്ച് കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണം. ജുഡീഷ്യറി വിമർശനങ്ങൾക്ക് അതീതമല്ലെന്ന് വീക്ഷണത്തിൽ വിമർശനം. ജുഡീഷ്യൽ സമ്പ്രദായം ശുദ്ധമാണെന്നും ന്യായാധിപന്മാരെല്ലാം വിശുദ്ധ പശുക്കളാണെന്ന് കരുതുന്നില്ലെന്നും വീക്ഷണ മുഖപ്രസംഗത്തിൽ പറയുന്നു. മന്ത്രി KC ജോസഫിനെതിരായ ഹൈക്കോടതി നടപടിക്ക് പിന്നാലെയാണ് വീക്ഷണത്തിന്റെ മുഖപ്രസംഗം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും മന്ത്രി KC ജോസഫിനുമെതിരെ കോടതികളിൽ നിന്നുണ്ടായ ഉത്തരവുകളുടെയും പരാമർശങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ജുഡീഷ്യറിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണത്തിന്റെ മുഖപ്രസംഗം. ലെജിസ്ലേറ്റീവിനെയും എക്സിക്യൂട്ടീവിനെയും വിമർശന വിധേയമാക്കാമെങ്കിൽ എന്തുകൊണ്ട് ജുഡീഷ്യറിയെ മാത്രം മാറ്റി നിർത്തണമെന്ന ചോദ്യത്തോടെയാണ് മുഖപ്രസംഗം ആരംഭിക്കുന്നത്. കേസിലെ വിധിന്യായം സംബന്ധിച്ച വിമർശനത്തെക്കാൾ ന്യായാധിപന്മാർ നടത്തുന്ന നിരീക്ഷണങ്ങളും അഭിപ്രായ പ്രകടനങ്ങളുമാണ് ഇന്ന് വിവാദമാകുന്നത്. ജഡ്ജിമാരടക്കമുള്ളവർ അന്തസ്സായി പെരുമാറിയില്ലെങ്കിൽ ജനങ്ങൾക്ക് ജഡ്ജിമാരെ വിമർശിക്കാവുന്നതാണ്. ജനങ്ങളോടുള്ള ബാധ്യത മനസ്സിലാക്കി ചുമതലകൾ നീതിപൂർവ്വം നിർവഹിക്കാൻ ജഡ്ജിമാർ തയ്യാറാവണമെന്ന് വീക്ഷണം പറയുന്നു. ജുഡീഷ്യറിയും ജഡ്ജിമാരും പരിപൂർണമായും ശുദ്ധരാണെന്ന് ആരും കരുതുന്നില്ല. സമൂഹത്തെ ബാധിച്ച മൂല്യച്യുതിയിൽ നിന്ന് നിയമലോകവും മുക്തമല്ല. സീസർ മാത്രമല്ല സീസറിന്റെ ഭാര്യയും സംശയാതീതയായിരിക്കണമെന്ന തത്വം ജനങ്ങൾക്ക് മാത്രമല്ല കോടതികൾക്കും ബാധകമാണെന്നും വീക്ഷണം മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സോളാർ ബാർ കേസുകളിൽ കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു. സരിത കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയാൽ പരസ്യ പ്രതികരണം നടത്താൻ ഒരുങ്ങുകയാണ് ഒരു വിഭാഗം നേതാക്കൾ. സാഹചര്യങ്ങൾ നിരീക്ഷിച്ച് നേതൃമാറ്റം ആവശ്യപ്പെടാൻ ഐ ഗ്രൂപ്പിലും ആലോചനയുണ്ട്. ചൊവ്വാഴ്ച കേരളത്തിലെത്തുന്ന രാഹുൽ ഗാന്ധിയെ പ്രതിസന്ധി ബോധ്യപ്പെടുത്താനാകും ഒരു വിഭാഗം നേതാക്കൾ തയ്യാറെടുക്കുന്നത്. സോളാർ കേസിലെ പുതിയ വെളിപ്പെടുത്തലുകൾ ഗൗരവതരമാണെന്ന നിലപാടിലാണ് ഒരു വിഭാഗം ഐ ഗ്രൂപ്പ് നേതാക്കളും സുധീരൻ അനുകൂലികളും. ചൊവ്വാഴ്ച കേരളത്തിലെത്തുന്ന രാഹുൽ ഗാന്ധിയെ ഇക്കാര്യം നേരിട്ടറിയിക്കും. ഹൈക്കമാൻഡ് നിർദ്ദേശമുള്ളതിനാലാണ് പരസ്യ പ്രതികരണത്തിന് പലരും മുതിരാത്തത്. എന്നാൽ സോളാർ കേസിൽ സരിതയുടെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായാൽ പരസ്യ പ്രതികരണത്തിനും ഇവർക്കിടയിൽ ധാരണയുണ്ട്. സുധീരന്റെ യാത്രയുടെ സമാപന ചടങ്ങിനായാണ് രാഹുൽ ഗാന്ധി കേരളത്തിലെത്തുന്നത്. രാഹുലിന്റെ സാന്നിധ്യത്തിൽ KPCC യോഗവും ചേരുന്നുണ്ട്. ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കുന്നതിൽ നിന്ന് കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം നേതാക്കൾ ഗ്രൂപ്പ് ഭേദമന്യേ ഒഴിഞ്ഞു നിൽക്കുകയാണ്.
ചാരക്കേസിൽ കരുണാകരനെ വിമർശിച്ചിട്ടില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളിലും നേതാക്കൾ അസംതൃപ്തരാണ്. മുഖ്യമന്ത്രിയുടെ വിശദീകരണം വേദനയുണ്ടാക്കുന്നതാണെന്ന് കരുണാകരനോട് അടുപ്പമുണ്ടായിരുന്ന മുതിർന്ന നേതാക്കൾ പറയുന്നു. സരിതയുടെ വെളിപ്പെടുത്തലുകൾ നിരീക്ഷിച്ച് നേതൃമാറ്റം ആവശ്യപ്പെടാനും ഐ ഗ്രൂപ്പ് ഒരുങ്ങുകയാണ്. എം ആർ സജീഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 13-ാം കേരള നിയമസഭയുടെ 16-ാം സമ്മേളനത്തിന് ഗവർണർ പി സദാശിവത്തിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ നാളെ തുടക്കമാകും. ആകെ 14 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ അവസാന ബജറ്റും അവതരിപ്പിക്കും. അതേസമയം സോളാർ ബാർക്കോഴ വിഷയങ്ങളിലുള്ള ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്താൽ സഭ പ്രക്ഷുബ്ധമാകും. 13-ാം കേരള നിയമസഭയുടെ 16-ാം സമ്മേളനത്തിനാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടക്കമാകുന്നത്. രാവിലെ 9 മണിക്കാണ് ഗവർണർ പി സദാശിവം നയപ്രഖ്യാപന പ്രസംഗം നടത്തുക. ഫെബ്രുവരി 5 മുതൽ 25 വരെ ആകെ 14 ദിവസമാണ് സഭ സമ്മേളിക്കുന്നത്. പ്രധാനമായും ബഡ്ജറ്റ് അവതരണവും വോട്ടോൺ അക്കൗണ്ട് പാസാക്കലുമാണ് സമ്മേളനത്തിൻ്റെ മുഖ്യ അജണ്ട. ഫെബ്രുവരി 8 അന്തരിച്ച മുൻ സ്പീക്കർ എ സി ജോസിന് ആദരാഞ്ജലി അർപ്പിക്കും. ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ച ആരംഭിക്കുന്നത് 9-ന്. ഫെബ്രുവരി 12 ബജറ്റ് അവതരണം നടക്കും. തുടർന്ന് ബജറ്റിന്മേൽ ചർച്ചയുമുണ്ടാകും. 13-ാം കേരള നിയമസഭയുടെ അവസാന സമ്മേളനമായതിനാൽ ബജറ്റ് അവതരണത്തിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്താനൊരുങ്ങുകയാണ് ധനമന്ത്രി കൂടിയായ ഉമ്മൻചാണ്ടി. പക്ഷേ സഭാസമ്മേളനത്തിൻ്റെ ആദ്യ ദിനം മുതൽക്കേ ശക്തമായ പ്രക്ഷോഭം സഭയ്ക്കകത്തും പുറത്തും സംഘടിപ്പിക്കാൻ LDF തയ്യാറെടുക്കുന്നു. സോളാർ കേസിലെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം സഭയിലെത്തുമ്പോൾ സഭ പ്രക്ഷുബ്ധമാകും. ബാർക്കോഴയിൽ ആരോപണ വിധേയരായ മന്ത്രിമാരായ രമേശ് ചെന്നിത്തലയുടെയും VS ശിവകുമാറിൻ്റെയും രാജിയും പ്രതിപക്ഷത്തിൻ്റെ മറ്റൊരായുധമാണ്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗ ദിനത്തിൽ തന്നെ സഭയിൽ പ്രക്ഷുബ്ധ രംഗങ്ങൾ അരങ്ങേറുമെന്നത് പറയാതെ വയ്യ. സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ പ്രതിപക്ഷമൊരുങ്ങുമ്പോൾ അതിനെ ഏത് രീതിയിൽ ഭരണപക്ഷം പ്രതിരോധിക്കുമെന്നത് കാത്തിരുന്നു കാണേണ്ടതാണ്. ഉമ്മൻചാണ്ടി നേതൃത്വം നൽകുന്ന സർക്കാരിൻ്റെ അവസാന സഭാസമ്മേളനമാണ് ഇക്കുറി നടക്കുന്നത്. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള അന്തരീക്ഷത്തിൽ സഭ പ്രക്ഷുബ്ധമാകും എന്നതിൽ തർക്കമില്ല. ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം സുനിൽ അരിമാനൂർ. അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നസീം സേദി ചർച്ച നടത്തി. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ മാസത്തിൽ വേണമെന്നും വോട്ടർ പട്ടികയിൽ വിജ്ഞാപന തീയതി വരെ പേര് ചേർക്കാൻ അനുവദിക്കണമെന്നും CPIM കോൺഗ്രസും കമ്മീഷൻ മുമ്പാകെ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പിന് കേന്ദ്രസേന വേണമെന്ന് കോൺഗ്രസ് ആവശ്യമുന്നയിച്ചു. ഉയർന്ന ഉദ്യോഗസ്ഥരുമായും കമ്മീഷൻ ചർച്ച നടത്തി. അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായുള്ള ചർച്ചയ്ക്കാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നസീം സെയ്ദിയുടെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘം കേരളത്തിലെത്തിയത്. ഏപ്രിൽ ആദ്യവാരമോ ഏപ്രിൽ അവസാനത്തോടുകൂടിയോ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് CPIM ആവശ്യപ്പെട്ടു. ഇപ്പോൾ നിലവിലുള്ള വ്യവസ്ഥ പ്രകാരം 2015 ജനുവരിയിൽ 18 ജനുവരി 1-ാം തീയതി 18 വയസ്സ് പൂർത്തിയായവർക്കാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള അവകാശമുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന തീയതി വരെ നീട്ടണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കേരളത്തിൽ പല സ്ഥലത്തും ബൾക്കായിട്ട് വോട്ടർമാരെ നീക്കം ചെയ്യും. ഭരണ സ്വാധീനം ഉപയോഗിച്ച് കൂട്ടായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ആളുകളെ നീക്കം ചെയ്യുന്നത് തെറ്റാണ്. ഇതിലിടപെടണം എന്നുള്ളത് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് കേന്ദ്രസേനയെ വിളിക്കണമെന്നും തെരഞ്ഞെടുപ്പ് ഒറ്റ ദിവസമായി നടത്തണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. വോട്ടർമാർക്ക് സ്ലിപ്പ് BLOമാർ വഴി വിതരണം ചെയ്യിപ്പിക്കരുതെന്നും തമ്പാനൂർ രവി കമ്മീഷന് മുന്നിൽ ആവശ്യമുന്നയിച്ചു. എല്ലാ തെരഞ്ഞെടുപ്പ് വെളിയിൽ നിന്ന് ഫോഴ്സ് വരാറുണ്ട് എങ്കിലും അക്രമം നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ സ്ഥിരം പ്രശ്നമുണ്ടാകുന്ന ചില ജില്ലകളില്ലേ, ചില ബൂത്തിൽ ചില പ്രദേശങ്ങളില്ലേ. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ സെൻട്രൽ ഫോഴ്സോ അല്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള ഫോഴ്സോ വന്നാൽ കുറച്ചുകൂടി സ്മൂത്തായിട്ട് ഇലക്ഷൻ നടക്കുന്നതുകൊണ്ടാണ് അത്തരത്തിൽ സജഷൻ മുമ്പോട്ട്. വിശ്വാസം, പൂർണ്ണ വിശ്വാസം, അവരെ കൊണ്ട് മാത്രം പറ്റില്ലല്ലോ, എല്ലാ ഇലക്ഷനും ഉള്ളതാണല്ലോ. 2011 മുതൽ 2014 വരെയുള്ള സെൻസസ് കണക്കിനേക്കാൾ കൂടുതൽ വോട്ടർമാർ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടതിൽ അപാകതയുണ്ടെന്ന് BJPയുടെ പ്രതിനിധി JR പത്മകുമാർ കമ്മീഷനെ അറിയിച്ചു. രാഷ്ട്രീയ പ്രതിനിധികളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർമാരും ജില്ലാ പോലീസ് സൂപ്രണ്ടുമാരുമായുള്ള ചർച്ചയും കമ്മീഷൻ നടത്തി. ചീഫ് സെക്രട്ടറി, വകുപ്പ് സെക്രട്ടറിമാർ, DGP മറ്റുയർന്ന ഉദ്യോഗസ്ഥരുമായുള്ള കമ്മീഷന്റെ ചർച്ച ഉച്ചയ്ക്ക് ശേഷം നടക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കൂടാതെ AK ജ്യോതി, ഓംപ്രകാശ് റാവത്ത്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ EK മാജി എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. SJീവൻകുമാർ, തിരുവനന്തപുരം. PSCയെ സുപ്രീംകോടതി വിവരാവകാശ പരിധിയിൽ ഉൾപ്പെടുത്തി. മൂല്യനിർണയം നടത്തുന്നവരുടെ വിവരങ്ങൾ മാത്രം പുറത്തുവിടില്ല, ബാക്കിയുള്ള വിവരങ്ങൾ പുറത്തുവിടാമെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടു. ജോലിഭാരം കൂടുമെന്ന PSC നിലപാട് കോടതി തള്ളി. PSCയെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയ 2011 കേരള ഹൈക്കോടതി വിധിക്കെതിരെ PSC സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീംകോടതി വിധി പുറപ്പെടുവിച്ചത്.
2011 കേരള ഹൈക്കോടതി വിധി അംഗീകരിച്ച സുപ്രീംകോടതി പി എസ് സിയുടെ നടപടികളുടെ വിശ്വാസ്യതയും സുതാര്യതയും വർദ്ധിപ്പിക്കാൻ വിവരാവകാശ നിയമം ഉപകരിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി. തുടർന്ന് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി ജസ്റ്റിസ് എം വൈ ഇക്ബാൽ, അരുൺ മിശ്ര എന്നിവരുടെ ബെഞ്ച് വിധിന്യായം പുറപ്പെടുവിച്ചു. ഉത്തരക്കടലാസ് പരിശോധിക്കുന്നവരുടെ പേരുവിവരങ്ങൾ മാത്രം പി എസ് സി നൽകേണ്ടതില്ലെന്നും വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഭരണഘടനാ സ്ഥാപനമായ പി എസ് സി വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്നും പരീക്ഷകളുടെ രഹസ്യ സ്വഭാവം നഷ്ടമാകുമെന്നുമുള്ള വാദങ്ങൾ സുപ്രീംകോടതി തള്ളി. ഉദ്യോഗാർത്ഥികൾ സ്വയം വിലയിരുത്താൻ ഉത്തരക്കടലാസുകൾ ചോദിക്കുകയാണെങ്കിൽ പി എസ് സി നൽകണമെന്ന് 2011 ഹൈക്കോടതി വിധിച്ചിരുന്നു. ഇതും സുപ്രീംകോടതി അംഗീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ ദില്ലി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം 23 മുതൽ 17 വരെ ചേരാൻ സർവോച്ച യോഗത്തിൽ ധാരണയായി. ബജറ്റ് സമ്മേളനം ഒറ്റഘട്ടമായി നടത്തരുതെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ തള്ളി. സാധാരണ രീതിയിൽ ബജറ്റ് സമ്മേളനം രണ്ട് ഘട്ടമായാണ് നടത്തുന്നത്. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് സമ്മേളനത്തിന്റെ ദിവസങ്ങൾ കുറച്ചത്. റെയിൽവേ ബജറ്റ് ഏപ്രിൽ 25 പൊതു ബജറ്റ് 29 അവതരിപ്പിക്കാനും സമ്മേളനത്തിൽ ധാരണയായി. ലോകത്തെ ഭീതിയിലാഴ്ത്തി സിക്ക വൈറസ് കൂടുതലിടങ്ങളിലേക്ക്. ഇന്ത്യയിൽ വൈറസ് പടർന്നു പിടിക്കാൻ കൂടുതൽ സാധ്യത കേരളത്തിലും തമിഴ്നാട്ടിലുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. അതേസമയം സിക്കയെ നേരിടാനുള്ള വാക്സിനുകൾ കണ്ടെത്തിയതായി ഇന്ത്യൻ ശാസ്ത്രജ്ഞർ അവകാശപ്പെട്ടു. ചിക്കൻഗുനിയ, ഡെങ്കിപ്പനി തുടങ്ങിയവ പരത്തുന്ന ഈഡിസ് ഈജിപ്തി കൊതുകുകൾ തന്നെയാണ് സിക്ക വൈറസും വ്യാപിപ്പിക്കുന്നതെന്നതാണ് ഇന്ത്യയെ ആശങ്കയിലാക്കുന്നത്. കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ സിക്ക വൈറസ് ബാധിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലങ്ങളാണെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. കൊതുകുകൾ പെരുകാൻ സാധ്യതയുള്ള കാലാവസ്ഥയായതിനാൽ ഇരു സംസ്ഥാനങ്ങളോടും ജാഗ്രത പാലിക്കാനും മന്ത്രാലയത്തിന്റെ നിർദ്ദേശമുണ്ട്. ഒപ്പം പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും ഇരു സംസ്ഥാനങ്ങളോടും മന്ത്രാലയം ആവശ്യപ്പെട്ടു. നാഡീവ്യൂഹത്തെ ഗുരുതരമായി ബാധിക്കുന്ന വൈറസാണ് സിക്ക. വൈറസ് ബാധ ശക്തമായാൽ മരണം വരെ സംഭവിക്കാം. ഡെങ്കി വൈറസിന്റെ കുടുംബത്തിൽപ്പെടുന്ന സിക്കയ്ക്കും ഡെങ്കിക്ക് സമാനമായ ലക്ഷണങ്ങളാണ് കാണപ്പെടുന്നത്. അതേസമയം ലോകത്തെ ഭീതിയിലാക്കിയ സിക്ക വൈറസിനെതിരെ രണ്ട് വാക്സിനുകൾ കണ്ടുപിടിച്ചതായി ഇന്ത്യൻ ശാസ്ത്രജ്ഞർ അവകാശപ്പെട്ടു. ഹൈദരാബാദിലെ ഭാരത് ബയോടെക് ഇന്റർനാഷണലാണ് സിക്ക വാക്സിൻ കണ്ടുപിടിച്ചതായി അവകാശവാദം ഉന്നയിച്ചത്. ഇവ പേറ്റന്റിനായി സമർപ്പിച്ചിരിക്കുകയാണെന്ന് ഭാരത് ബയോടെക് ചെയർമാൻ ഡോക്ടർ കൃഷ്ണയല്ല അറിയിച്ചു. വൈറസ് ബാധയുള്ള കൊതുകിന്റെ കടിയേൽക്കുന്ന അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുക്കളിലേക്ക് വൈറസ് പകരുമ്പോഴാണ് ഗുരുതര പ്രശ്നങ്ങളുണ്ടാകുന്നത്. പിറക്കുന്ന ശിശുക്കളുടെ ശിരസ് ചുരുങ്ങിപ്പോകുന്നതാണ് പ്രധാന രോഗലക്ഷണം. അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ കടന്ന് യൂറോപ്പിലേക്കും ഏഷ്യൻ രാജ്യങ്ങളിലേക്കും പകരുന്ന സിക്ക വൈറൽ പനി നേരിടാൻ ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ മാത്രം 40 ലക്ഷത്തോളം പേർ രോഗബാധയുടെ ഭീഷണിയിലാണ്. 24 രാജ്യങ്ങളിൽ ഇതിനകം സിക്ക വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. ഇത്തവണ മത്സരിക്കുന്നത് ജയിക്കാനും ഭരിക്കാനുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ചിത്രം ഒരാഴ്ചയ്ക്കകം പുറത്തുവരുമെന്നും കുമ്മനം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ബി ജെ പി സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, ആരൊക്കെ മത്സരിക്കുമെന്ന് സംബന്ധിച്ച് തീരുമാനമായിട്ടില്ലെങ്കിൽ പോലും പ്രമുഖരെല്ലാം മത്സരരംഗത്തുണ്ടാകുമെന്നുള്ള സൂചനകൾ തന്നെയല്ലേ ലഭിച്ചത്? വിവരങ്ങൾ. അഞ്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ബി ജെ പി അഖിലേന്ത്യാ പ്രസിഡന്റ് അമിത്ഷായുടെ അധ്യക്ഷതയിൽ ആലുവയിൽ കോർ കമ്മിറ്റി യോഗം ചേർന്നത്. തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റിൽ ബി ജെ പി മത്സരിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ പ്രാഥമിക ധാരണയായി. മുൻനിര നേതാക്കൾ മത്സരിക്കണമെന്ന് അമിത്ഷാ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് നേമത്ത് കുമ്മനം രാജശേഖരനും, കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസും, കഴക്കൂട്ടത്ത് വി മുരളീധരനും, മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രനും, പാലക്കാട് ശോഭാ സുരേന്ദ്രനും മത്സരിക്കാൻ ഏകദേശ ധാരണയായിട്ടുണ്ട്. അതേസമയം ഒ രാജഗോപാൽ എവിടെ മത്സരിക്കണമെന്ന കാര്യത്തിൽ പാർട്ടി പിന്നീട് തീരുമാനമെടുക്കും. മത്സരിക്കാൻ ഇത്തവണ പി എസ് ശ്രീധരൻ മത്സരിക്കുന്നില്ല എന്നാണ് സൂചന ലഭിച്ചിരിക്കുന്നത്. ബി ജെ പിയുടെ നയപരിപാടികൾ അംഗീകരിക്കുന്ന ആർക്കും പാർട്ടിയിലേക്ക് വരാമെന്ന് കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ പറയുകയുണ്ടായി. കേരളത്തിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി ജെ പി നദ്ദ, കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ, പൊൻ രാധാകൃഷ്ണൻ, ബി ജെ പി സംസ്ഥാന നേതാക്കൾ തുടങ്ങിയവരും ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിരുന്നു. കേരളത്തിന്റെ കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം ബി ജെ പി തമിഴ്നാട് കോർ കമ്മിറ്റി യോഗവും ചേർന്നു. ബി ജെ പി കോർ കമ്മിറ്റി യോഗം എറണാകുളത്ത് അവസാനിച്ചിരിക്കുന്ന വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്. മാറ്റങ്ങൾക്കായി ഒരു മാർച്ച്. ജനങ്ങളാണ് രാജ്യത്തെ ചരിത്രം നിർമ്മിക്കുന്നത്. ഈ രാജ്യത്തെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ സംഘടിക്കണം. ചരിത്രം ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒപ്പം ഭാവിയിലേക്കുള്ള ഒരു തിരുത്തൽ രേഖയും.
പുതിയ ചിന്ത, പുതിയ കർമ്മം, പുതിയ കേരളം. പങ്കെടുക്കൂ, അണിചേരൂ ഈ ബഹുജന മുന്നേറ്റത്തിൽ. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് എറണാകുളം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി ഇന്ന് ഇടുക്കി ജില്ലയിൽ പ്രവേശിക്കും. ഇന്നത്തെ ആദ്യ സ്വീകരണം പിറവത്തായിരുന്നു. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, പിറവത്തെ സ്വീകരണം പൂർത്തിയായോ? മറ്റു വിവരങ്ങൾ അഞ്ജു. ഇന്ന് 4 സ്വീകരണ കേന്ദ്രങ്ങളാണ് ഉള്ളത്. അതിൽ പിറവത്തെ സ്വീകരണം അല്പം മുമ്പ് പൂർത്തിയായി. പിറവം പള്ളിക്കവലയിൽ നിന്നും ആയിരങ്ങളാണ് പിണറായിയെ സ്വീകരണ വേദിയിലേക്ക് സ്വീകരിച്ച് ആനയിച്ചത്. വലിയ ആഘോഷ ആരവങ്ങളോടെയായിരുന്നു സ്വീകരണ പരിപാടികൾ. ഒപ്പം പ്രസംഗം കേൾക്കാനും വലിയ ജനക്കൂട്ടം ആ പിറവത്തുണ്ടായിരുന്നു. കാർഷിക മേഖലയിലെ ഒക്കെ പ്രശ്നങ്ങളാണ് പ്രധാനമായും ആ പിണറായിയുടെ പ്രസംഗത്തിൽ മുന്നോട്ട് വെച്ചത്. ഇതൊരു കാർഷിക മേഖലയായതുകൂടി ആണ്. റബ്ബർ ഉൾപ്പെടെയുള്ള കർഷകർ, റബ്ബർ മേഖലയിലെ കർഷകർ ഉൾപ്പെടെയുള്ള അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, അക്കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ച നടപടികൾ ഒക്കെ പിണറായി വിമർശിക്കുകയും ചെയ്തു. ഏതായാലും ഇനി ഉച്ചയ്ക്ക് ശേഷം മൂവാറ്റുപുഴയിലും കോതമംഗലത്തും ഇടുക്കി ജില്ലയുടെ ഭാഗമായ തൊടുപുഴയിലുമാണ് ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള സ്വീകരണങ്ങൾ. ഇന്നത്തോടുകൂടി എറണാകുളം ജില്ലയിലെ പര്യടനം പൂർത്തിയാകും. ഇന്ന് രാവിലെ പര്യടനം ആരംഭിക്കുന്നതിന് മുമ്പ് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ യോഗത്തിൽ പിണറായി പങ്കെടുത്തിരുന്നു. ആ മേഖലയിലെ അവരുടെ പ്രശ്നങ്ങൾ ഒക്കെ പിണറായി അവരിൽ നിന്ന് ചോദിച്ചറിയുകയും ചെയ്തു. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, അവർ നേരിടുന്ന സാമൂഹ്യ വിഷയങ്ങളൊക്കെ പിണറായി പിന്നീട് പറയുകയും ചെയ്തു. അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് പിണറായി പറഞ്ഞത്. അവരെ ഉയർന്ന തൊഴിലാളി വർഗ ബോധത്തോടെ സ്വീകരിക്കാൻ കഴിയണം. ഒരു വിഘടിത സ്വഭാവവും അവരോടുള്ള സമീപനത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ് പിണറായി പറഞ്ഞത്. ഇവർക്കിടയിൽ ക്രിമിനൽ വാസനയുള്ളവരുണ്ട് എന്ന പരാതി ഒക്കെ ഉള്ള സാഹചര്യത്തിൽ അവർക്ക് ഐഡന്റിറ്റി കാർഡും രജിസ്ട്രേഷനും ഒക്കെ നിർബന്ധമാക്കണം. അത്തരം നിർദ്ദേശങ്ങളാണ് പിണറായി മുന്നോട്ട് വെച്ചത്. അതിനുശേഷം വ്യവസായ മേഖലയിലെ അംഗീകൃത ട്രേഡ് യൂണിയനുകളുടെ പ്രവർത്തകരുമായി, നേതാക്കളുമായി പിണറായി കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ വ്യവസായ നയം മൂലം ഒട്ടേറെ വ്യവസായ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. ഈ സാഹചര്യത്തിൽ അവയെ പുനരുദ്ധരിക്കാൻ ആവശ്യമായ നടപടികൾ വേണം എന്നാണ് ട്രേഡ് യൂണിയൻ നേതാക്കളും പ്രവർത്തകരും പിണറായിക്ക് മുമ്പാകെ വെച്ച നിർദ്ദേശം. ഇപ്പോൾ ഏതായാലും സ്വീകരണ പരിപാടിയിലേക്ക് കടന്നു. ആദ്യ സ്വീകരണം പൂർത്തിയായി. ഇനി ഉച്ചയ്ക്ക് ശേഷം 4 മണിക്ക് മൂവാറ്റുപുഴയിലാണ് അടുത്ത സ്വീകരണ കേന്ദ്രം. ശരി, സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. നവകേരള മാർച്ചിനോടനുബന്ധിച്ച് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ എറണാകുളം ജനറൽ ആശുപത്രിയിലെത്തി രോഗികളെ സന്ദർശിച്ചു. രോഗികൾക്ക് പുതപ്പുകൾ സമ്മാനിച്ചാണ് അദ്ദേഹം മടങ്ങിയത്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിയ CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ക്യാൻസർ രോഗികളുടേതടക്കമുള്ള വാർഡുകളിൽ സന്ദർശനം നടത്തി. നിത്യരോഗികളായവർക്ക് പുതപ്പുകൾ സമ്മാനിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഡാലിയയ്ക്ക് കൈമാറിയാണ് വിതരണം നിർവഹിച്ചത്. രോഗികളും ആശുപത്രി ജീവനക്കാരും നൽകിയ നിവേദനങ്ങൾ കൈപ്പറ്റിയ ശേഷം ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങളിൽ ഇടതുപക്ഷം ശ്രദ്ധ ചെലുത്തുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ജാഥാംഗം MV ഗോവിന്ദൻ മാസ്റ്റർ, CPIM എറണാകുളം ജില്ലാ സെക്രട്ടറിയും മുൻ MP പി രാജീവ്, CPIM സംസ്ഥാന സമിതി അംഗം CN മോഹനൻ തുടങ്ങിയവർ പിണറായി വിജയനൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കാപ്പി കർഷകരെ സഹായിക്കാത്ത സർക്കാർ നിലപാടിനെതിരെ CPIM പ്രക്ഷോഭത്തിലേക്ക്. കഴിഞ്ഞ വർഷം 200 രൂപ കിട്ടിയിരുന്ന കാപ്പി പരിപ്പിന് ഈ വർഷം ലഭിക്കുന്നത് 90 രൂപ മാത്രമാണ്. സബ്സിഡി ലഭിച്ചില്ലെങ്കിൽ ആത്മഹത്യ മാത്രമാണ് ഇനി കർഷകന് ആശ്രയം. ജില്ലയിലെത്തുന്ന പിണറായിയെ കർഷക സംഘടനാ പ്രതിനിധികൾ തങ്ങളുടെ ദയനീയാവസ്ഥ അറിയിക്കും. ഏലത്തിന് പിന്നാലെ കാപ്പിക്കുരുവിന്റെയും വിലയിടിവിൽ നട്ടം തിരിയുന്ന മലയോര കർഷകരുടെ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരോ കോഫി ബോർഡോ ഇടപെടാത്ത സാഹചര്യത്തിലാണ് ശക്തമായ പ്രക്ഷോഭവുമായി രംഗത്തുവരാൻ CPIM തീരുമാനിച്ചിരിക്കുന്നത്. ഉൽപാദനവുമായി താരതമ്യം ചെയ്യുമ്പോൾ കാപ്പിക്കുരുവിന് ലഭിക്കുന്ന വില തുച്ഛമാണ്. 1 കിലോ കാപ്പിപ്പരിപ്പിന് കഴിഞ്ഞ വർഷം 200 രൂപ ലഭിച്ചിരുന്നുവെങ്കിൽ ഇത്തവണ അത് 90 രൂപയായി കുറഞ്ഞു. പ്രതിസന്ധിയിൽ കഴിയുന്ന കർഷകരുടെ പ്രശ്നം അതുകൊണ്ട് തന്നെ ഉയർത്തിക്കൊണ്ടുവരാനാണ് CPIMന്റെ തീരുമാനം. CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ. കാപ്പിക്കുരുവിന്റെ വിലയിടിവ് പുതിയൊരു ഇടിവ് തീയായി കൃഷിക്കാരൻ്റെ തലയിൽ പതിച്ചിരിക്കുന്ന അവസ്ഥയാണുള്ളത്. ഇത്തരം പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ലെങ്കിൽ കാപ്പി കൃഷിക്കാരെ പ്രത്യേകമായി സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകാൻ തയ്യാറാവും. നവകേരള യാത്ര ഇടുക്കിയിലെത്തുമ്പോൾ കർഷകരുടെ പ്രശ്നങ്ങൾ വിവരിക്കാൻ കർഷക സംഘടനകൾ പിണറായി വിജയനെ കാണുന്നുണ്ട്. പ്രധാനമായും സർക്കാരിൻ്റെ നിസ്സംഗത തന്നെയാകും കർഷകർക്ക് പിണറായിയോട് പറയാനുണ്ടാകുക. പാരമ്പര്യമായി ലഭിച്ച കാപ്പി കൃഷി കൈവിടാൻ കഴിയാത്ത ധർമ്മസങ്കടത്തിലാണ് ഹൈറേഞ്ചിലെ കർഷകർ. സർക്കാർ സബ്സിഡി നൽകിയില്ലെങ്കിൽ കാപ്പി കൃഷി മലയോര മേഖലയിൽ നിന്നും എന്നേക്കുമായി പടിയിറങ്ങും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കായിക വാർത്തകൾ.
കാൽപന്തിന്റെ മറ്റൊരു മാമാങ്കവുമായി എത്തുന്ന സേട്ട് നാഗ്ജി അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരത്തിനായി കോഴിക്കോട് ഒരുങ്ങിക്കഴിഞ്ഞു. ഈ മാസം 5 മുതൽ 21 വരെയാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി എന്നിവയിലായി 8 ടീമുകളാണ് ഏറ്റുമുട്ടുക. രണ്ട് പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷമാണ് കോഴിക്കോടിന്റെ മണ്ണിൽ ഫുട്ബോളിന്റെ ആരവം തീർക്കാൻ നാഗ്ജി ഇന്റർനാഷണൽ ഫുട്ബോൾ മത്സരം വന്നെത്തുന്നത്. ബ്രസീൽ, അർജന്റീന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള 8 ടീമുകളാണ് മത്സരത്തിനായി എത്തിയിരിക്കുന്നത്. ദേശീയ ഫുട്ബോളിലെ കരുത്ത് പ്രകടിപ്പിക്കുന്ന ടീമംഗങ്ങളാണ് ഓരോ ടീമിന്റെയും ശ്രദ്ധാകേന്ദ്രം. ഈ മാസം 5 ആരംഭിക്കുന്ന മത്സരം 21 നടക്കുന്ന ഫൈനൽ മത്സരത്തോടെയാണ് അവസാനിക്കുക. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം ആരവങ്ങളെ എതിരേൽക്കാൻ എല്ലാ തരത്തിലും ഒരുങ്ങിക്കഴിഞ്ഞു. മെഡിക്കൽ കോളേജ്, ദേവഗിരി, ഫറൂഖ് എന്നിവിടങ്ങളിലെ ഗ്രൗണ്ടുകളിൽ ഓരോ ടീമുകളുടെയും പരിശീലനം പുരോഗമിക്കുകയാണ്. 35,000 പേർക്കുള്ള സ്ഥിരം ഗാലറിക്ക് പുറമെ 6,000 പേർക്കിരിക്കാവുന്ന താൽക്കാലിക ഗാലറിയും ഒരുക്കിയിട്ടുണ്ട്. പാസുകൾ സൗജന്യമായിരിക്കില്ലെന്ന് നേരത്തെ തന്നെ സംഘാടകർ അറിയിച്ചിരുന്നു. കോഴിക്കോടിന്റെ മണ്ണ്, കാൽപന്തിനെ എന്നും പ്രണയിച്ച മണ്ണ്, ഇന്ത്യയിലെ തന്നെ വലിയൊരു ഫുട്ബോൾ മാമാങ്കത്തിനായുള്ള കാത്തിരിപ്പിലാണ്. ഇനിയുള്ള കുറച്ചുനാൾ കോഴിക്കോടിന്റെ രാവുകൾ ഉറങ്ങില്ല എന്നു തന്നെ വേണം പറയാൻ. ഫുട്ബോളിന്റെ ആരവങ്ങൾ കോഴിക്കോടിന്റെ വീഥികളിൽ നിറയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. കാൽപന്തു കളിയെ എന്നും നെഞ്ചോട് ചേർത്ത കോഴിക്കോട്ടുകാർക്കിടയിലേക്കാണ് ഫുട്ബോളിന്റെ വസന്തം തീർത്ത് നാഗ്ജി ഇന്റർനാഷണൽ ഫുട്ബോൾ മത്സരം വന്നെത്തിയിരിക്കുന്നത്.